നമസ്കാരം കണ്ണൂർ ഷിൻ നാട്ടുകൂട്ടത്തിലേക്ക് സ്വാഗതം വളപട്ടണം ഗ്രാമപഞ്ചായത്തിലെ നാട്ടുകൂട്ടം ചർച്ച അതിൻ്റെ സമാപന ദിനത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസവും സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് ചർച്ച തുടർന്നത് സമാപനവും അതേ രീതിയിൽ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ തന്നെ സമാപിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാർ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രസിഡന്റ് മറുപടി പറയുന്നതോടെയാണ് ചർച്ച അവസാനിക്കുക നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾ അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ അനുവദിച്ച ഫണ്ടുകളെ കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞു അത് അവർ അവരനുവദിച്ചത് ഇപ്പോഴും നമ്മളിൽ ഇരിക്കുന്നവർ അത് അനുഭവിക്കുന്നവർ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഫണ്ടുകൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ വലിയൊരു ആസൂത്രണം ഇല്ലാതെ ചെയ്തതിൻ്റെ പോരായ്മകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളവായലിലെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ മാർക്കറ്റിൻ്റെ അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെ എനിക്ക് ഇനി പറയാനുള്ളത് നിങ്ങൾ അനുവദിച്ചത് ഉപയോഗപ്രദമാകണമെങ്കിൽ അതിനെ ആദ്യം തന്നെ നമ്മളൊരു പ്ലാനിങ് ഉണ്ടാകണം അത് ഇപ്പം തള ഇപ്പം നേർക്കെട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി അവിടെ വീണ്ടും ഒരു പദ്ധതി പതിനഞ്ച് ലക്ഷം ഉറപ്പ ചെലവഴിക്കുന്നു എന്ന് പറയുന്നു സമ്മതിച്ചു പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ശാശ്വതമായ ഒരു പ്രയോജനം ഉണ്ടാകുമോ എന്ന് നോക്കണം എല്ലാ കൊല്ലവും പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ ചെലവഴിക്കല്ലതുകൊണ്ട് അപ്പോൾ അതിന് ആസൂത്രിതമായ ഒരു നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട ജനങ്ങളോടും അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് അത് ശാശ്വതമായ ഒരു പരിഹാരം അതിന് കാണണം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും ഞാനതിപ്പോൾ പിന്നെ സമയക്കുറവ് കൊണ്ട് വിസ്തരിക്കുന്നില്ല ഇപ്പം ഞാൻ താമസിക്കുന്നത് പാലോട്ട് വയലാണ് പാലോട്ട് വയലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായാൽ വെള്ളക്കെട്ട് ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇന്നിപ്പോൾ പിന്നെ വെള്ളക്കെട്ട് ഈ വലിയ രണ്ട് പ്രളയം ഉണ്ടായിട്ടും ഈ രണ്ടാമത്തെ പ്രളയത്തിന് മാത്രമേ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ അതിനുമുണ്ടായിട്ടുള്ള എന്തായിട്ടില്ല കാരണം മൂന്ന് പഞ്ചായത്തുകളും കൂടി ചേർന്നുകൊണ്ട് ആസൂത്രിതമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആസൂത്രണമായി ആ തോടുകൾ വൃത്തിയാക്കുകയും വളരെ നല്ല ആഴം കൂട്ടുകയും അതിനൊക്കെ ആവശ്യമായ സ്ഥലങ്ങളിൽ എല്ലാ കാര്യങ്ങളും രണ്ട് മൂന്ന് പഞ്ചായത്തുകളും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ആ രീതിയിൽ ആസൂത്രിതമായിട്ട് നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അത് എന്ത് എങ്ങനെ ഒരു ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് കണ്ടുവേണം ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഡ്രെയിനേജിൻ്റെ പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം ചെയ്ത് അത് കുറേ കൂടി ആഴം കൂട്ടുക അതിനോടനുബന്ധിച്ചിട്ടുള്ള തോടുകളിലേക്ക് അതിൻ്റെ വെള്ളം പോകുവാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നാമത് തങ്ങളവയലിനെ സംബന്ധിച്ചിടത്തോളം പറയാമെങ്കിൽ ഈ മൂ പതിമൂന്ന് വാർഡുകളിൽ മാത്രമല്ല കുന്നിൻ്റെ മുകളിൽ നിന്ന് പോലും വെള്ളം വന്ന് കിറങ്ങുന്ന ഒരു സ്ഥലമാണത് എല്ലാ വലിയ കുന്നിൻ പ്രദേശത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സ്ഥലം വരുന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വെള്ളം താഴിലേക്ക് വന്നു പോകും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതി തന്നെ തയ്യാറാക്കണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് ഈ ആസൂത്രണത്തിൻ്റെ പുരായ്മ ഇപ്പം നമ്മുടെ പഞ്ചായത്ത് നമ്മളെ ഏറ്റവും വലിയൊരു ഡ്രീം അതായത് സ്വപ്ന പദ്ധതിയായിരുന്നു വളവട്ടണം ഗ്രാമം പിന്നെ വളവട്ടണം സ്റ്റേഡിയത്തിൻ്റെ വികസനം രണ്ട് കോടി രൂപ അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ചെലവഴിച്ചു രണ്ടായിരത്തി പതിനാറിൽ അതിൻ്റെ പ്രവർത്തന പിന്നെ ബോസ്റ്ററുകളിൽ പിന്നെ പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിനോടനുബന്ധിച്ചിട്ടത് അത് അത് പ്രഖ്യാപിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതായിട്ടും അതിൻ്റെ ഒരു ഭാഗവും നമുക്ക് ചെയ്യാൻ കഴിയാ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മ തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് മറ്റ് കാര്യങ്ങളിൽ തന്നെ ഇപ്പം ഈ പഞ്ചായത്ത് കെട്ടിടം എടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം പറയുന്നത് അതിന് മുകളിൽ എടുക്കണമെന്നതാണ് ഈ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയുന്നില്ല പക്ഷേ നമുക്കൊരു പ്രയോജനപ്രദമാകണം ഒരു ഏത് ചെയ്യുന്ന കാര്യങ്ങളും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നതാണ് അത് നേരത്തെ നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം സി ആർ ജെറ്റിൻ്റെ പ്രശ്നമാണ് ഈ നമ്മുടെ പഞ്ചായത്ത് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലത്ത് പറയുന്നത് അത് നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സി ആർ ജെറ്റിൻ്റെ ഇപ്പം നമ്മളെ മാടായി പഞ്ചായത്ത് രീതിയിലൊക്കെ പോയി കന്ന് കഴിഞ്ഞാൽ വളം പുഴയിലാണ് അവിടുത്തെ പിന്നെ ബിൽഡിങ്ങുകൾ കിടക്കുന്നത് അതിനു മുമ്പ് ഏറ്റവും മുമ്പ് നമുക്ക് അനുമതി കിട്ടിയ സ്ഥലമാണ് അത് അത് നമ്മൾ പഞ്ചായത്ത് അത് കൂടി ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ തന്നെ നല്ല രീതിയിലുള്ള ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു നമ്മുടെ ഒരു പഞ്ചായത്ത് കെട്ടിടമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം നമുക്ക് വരെ കിട്ടുമില്ല മറ്റൊന്നും നമ്മളെ വലിയൊരു ഡ്രീം പദ്ധതി എന്ന് പറഞ്ഞാൽ അതിപ്പം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതിപ്പം പിന്നെ റിവർ ക്രൂസിൻ്റെ ഇതിൽപ്പെട്ട് അടു അടുത്തു തന്നെ നമ്മുടെ പുഴയോരങ്ങൾ ആദ്യം പിന്നെ സൗ സൗന്ദര്യവൽക്കരിക്കുകയും അതോടൊപ്പം ഈ പിന്നെ നമ്മുടെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ആ പ്രദേശങ്ങളൊക്കെ തന്നെ മനോഹരിക്കാൻ പോകുമ്പോൾ മനോഹരമാക്കാൻ പോകുന്നു എന്നും അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇത് ഞങ്ങൾ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ടീച്ചറൊക്കെ ആദ്യം പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾ ക്ലബ്ബ് ആവശ്യപ്പെട്ടിരുന്ന ഒരു സംഗതിയായിരുന്നു അവിടെ ഒരു പാർക്ക് നിർമ്മിക്കുക എന്നുള്ളത് അത് ഏതായാലും പൂർത്തിയാകും എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അത് പ്രയോ അതായത് യുവജനങ്ങൾക്ക് അതൊരു വിനോദ കേന്ദ്രവും വയോജനങ്ങൾക്ക് അതൊരു വിശ്രമ കേന്ദ്രവുമായിട്ട് മാറുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതി ആകണം ഇനിയുള്ള പദ്ധതികളെല്ലാം തന്നെ നല്ല പദ്ധതികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ പദ്ധതികൾ ചെയ്യുമ്പോൾ ആസൂത്രണത്തോടുകൂടി വളരെ നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടിരുന്നിടത്തോളം കാര്യങ്ങൾ ഏകദേശം സത്യസന്ധമായും നമുക്ക് ആശങ്കാവാഹമായ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞകാല അനുഭവത്തിൽ ഒരു പരിധിവരെ എല്ലാ വാർഡുകളെയും അതുപോലെ തന്നെ മെമ്പർമാരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഭരണസമിതി എന്ന് വേണമെങ്കിൽ പറയാം ഞാനിവിടെ കണ്ടു വന്നത് നമുക്ക് ഒരു നല്ല ജനത ജനതയുണ്ടാവാണമെന്നുണ്ടെങ്കിൽ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം അതിൻ്റെ പ്രധാന വശം കുടിവെള്ളവും ശുചിത്വവും തന്നെയാണ് ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ വളപട്ടണത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ശാശ്വതമായി മാറാൻ വേണ്ടി നേരത്തെ മെമ്പർ പറഞ്ഞതുപോലുള്ള ആ ഒരു പ്രവർത്തനം അത് ഊർജിതമായി ചെയ്യുകയാണെങ്കിൽ കാലാകാലം നമുക്ക് വളപട്ടണം പഞ്ചായത്തിലൊരു വെള്ളത്തിൻ്റെ പ്രശ്നം പോലും ഉണ്ടാവുകയില്ല രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുമ്പ് തന്നെ നമ്മൾ തുടങ്ങി വെച്ച ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഈ തോടിൻ്റെ പ്രശ്നം ഞാനടക്കമുള്ള കമ്മിറ്റി അന്ന് അബ്ദുറഹിമാൻ സാഹിബ് ഉണ്ടായിരുന്നു ആ കമ്മിറ്റി അന്ന് ഞങ്ങൾ ഒരു ലക്ഷം രൂപയോടുകൂടും ജനങ്ങളോടും ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടാണ് ആ തോടുകൾ മുഴുവൻ വൃത്തിയാക്കിയിരുന്നത് അത് ഈ പറഞ്ഞ തങ്ങളുവായൽ മുതൽ പുഴ വരെ എത്തുന്ന എല്ലാ വെള്ളവും അതിലൂടെ പോയിട്ട് ഒരു നല്ല സൗകര്യമുള്ള ഒരു തോടായിരുന്നു ആ തോടിന്ന് അതിൻ്റെ ആസൂത്രണം ഈ പറഞ്ഞതുമാതിരി ആരുടെ ആസൂത്രണമാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റും ഞാൻ അതിനെ എതിർക്കുന്നതല്ല അത് ഇന്നും തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ ആ തോടുകളൊന്നും തന്നെ സ്ലാബിട്ട് മൂടുന്ന ഒരു സമ്പ്രദായം വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇനിയും അതിനെ ഇട ഇടകലർന്ന് ആ സ്ലാബ് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ആഴവും വീതിയും ഉണ്ടാക്കിക്കൊണ്ട് ആ വെള്ളങ്ങൾ മുഴുവൻ പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇന്നത്തെ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഇനി വരുന്ന പ്രളയത്തിൽ നമുക്ക് വളവട്ടണം വളരെയധികം ഖീദിക്കേണ്ടി വരുമെന്നുള്ളൊരു കാര്യം സംശയമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒരു കുറവുള്ളത് ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല നമുക്ക് ഈ ആസൂത്രണത്തിൻ്റെ അഷ്റഫ് സാഹിബ് പറഞ്ഞതുമാതിരി ഒരു ആസൂത്രണത്തിൻ്റെ കുറവുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ഈഗോയുടെ പേരിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ കണക്കാക്കിയിട്ടോ അതിനെ അവഗണിക്കാതെ അതിനെ മാനിച്ചുകൊണ്ട് കുറച്ച് പേര് വിദഗ്ധരായ ആളുകൾ കൂടി ഇരുന്നു കൊണ്ട് അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു വിനീതമായ അഭ്യർത്ഥനയോട് ശരി നമ്മുടെ പതിമൂന്ന് വാർഡുകളുടെയും വികസന പ്രവർത്തനങ്ങൾ മെമ്പർമാരോട് സൂചിപ്പിച്ചു കഴിഞ്ഞു അതിൽ അടിസ്ഥാന സൗകര്യ വികസനം എല്ലാ വാർഡുകളിലും വളരെ ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ആറാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽ ഈ വർഷം കഴിയുമ്പോഴത്തേക്കും ചെരുപ്പിടാതെ നടക്കാൻ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വാ റോഡുകളും താറ് ചെയ്യുന്ന റോഡുകൾ താറ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത റോഡുകൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളൊരു മെമ്പർ ആകുമ്പോൾ നമ്മളെ വാർഡുകളുടെയും നാടിൻ്റെയൊക്കെ വികസനമാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എൻ്റെ വാർഡിൽ എൻ്റെ പ്രദേശത്ത് ഒരൊറ്റ ഡ്രെയിനേജ് പോലും ഇല്ല ഒരു ചെറിയ ഡ്രെയിനേജ് മാത്രമേ ഉള്ളൂ ഒരു കുളത്തിൽ നിന്നുള്ള വെള്ളം പോകുന്ന ഡ്രെയിനേജ് മാത്രം കാരണം നമ്മൾ ആവശ്യമില്ലാതെ എല്ലാ സ്ഥലത്തും ഡ്രെയിനേജുകൾ വെക്കുന്നത് നേരത്തെ ഇവിടെയൊക്കെ നമ്മുടെ ഇവ സൂചിപ്പിച്ചതുമാതിരി ജനങ്ങൾക്ക് അഴുക്ക് വെള്ളം നബീര് സൂചിപ്പിച്ച് സോറി നബീർ സൂചിപ്പിച്ച മാതിരി ജനങ്ങൾക്ക് അഴുക്ക് വെള്ളം വിടാനുള്ള ഒരു സംവിധാനമായിട്ടാണത് മാറുന്നത് കഴിയുന്നിടത്തോളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മുടെ വളവട്ടണം പഞ്ചായത്തിന് നേരത്തെ ഞാൻ പറഞ്ഞൊരു പ്രത്യേകിച്ച് ഒരു ഹെറിറ്റേജ് ഗ്രാമം എന്നുള്ള രീതിയിൽ എത്തിക്കലി പോപ്പുലേറ്റഡ് ഏരിയ എന്നുള്ള രീതിയിൽ വളരെ പണ്ട് കാലം മുതൽ തന്നെ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാവുകയും ചെയ്യുന്ന ആ ഡ്രെയിനേജിലൂടെയാണ് എല്ലാ വീടുകളിലെയും അഴുക്ക് വീടുകളിൽ അവരുപയോഗിക്കുന്നതായ അഴുക്ക് വെള്ളമൊക്കെ പുറത്തേക്ക് വിട്ടിരുന്നതും അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല പിന്നെ ഇവിടെ വന്ന കുറേ നിർദ്ദേശങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മുടെ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുറഹിമാൻ സാഹിബ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ലൈഫ് പദ്ധതിയെ പറ്റി ലൈഫ് പദ്ധതി വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ആകെ പതിനൊന്ന് പേർക്കാണ് വീടിൻ്റെ ലിസ്റ്റിൽ വന്നിരുന്നത് ആ പതിനൊന്ന് പേരും വീടെടുത്ത് കഴിഞ്ഞു അതായത് മാനദണ്ഡമാണ് പ്രശ്നം അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർക്കൊന്നും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ അന്ന് സർവേ നടത്തിയിരുന്നത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ജില്ലാ കുടുംബശ്രീയുടെ ജില്ലാ മിഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ അതിൽ പലരും ഒഴിഞ്ഞു പോയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത ഒരു അഞ്ചാറ് മാസം മുമ്പേ പി എം എ വൈ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് പി എം എ വൈ ഭവന പദ്ധതി പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചോദിക്കുകയും നമ്മളൊക്കെ ലിസ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേ സ്ഥലമുള്ളവർക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്ന പദ്ധതി പക്ഷേ ആ പദ്ധതി ഇതുവരെ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടില്ല കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമാണ് നടപ്പിലാക്കുന്നത് അത് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുറച്ച് പേർക്കൂടെ വീട് നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് വിയോയുടെ മൊബൈൽ ആപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് ലൈഫ് പദ്ധതിയിലെ പ്രത്യേകത പുതിയ ആരെ പോലും അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല ഇപ്പോഴും നമ്മൾ കുറേ പ്രാവശ്യം കുറേ ആവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിലടക്കം പോകുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നോംസ് പ്രകാരം അവരുടെ ലിസ്റ്റിലുള്ളവർ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം അതേ അത് ആലോചിക്കുന്നുണ്ടാകും അപ്പം നമുക്കതിൽ വെറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജനാധിപത്യം ഇടയ്ക്കെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇങ്ങനൊരു നാട്ടുകൂട്ടം ഏർപ്പെടുത്തി തന്നില്ല ആദ്യമായിട്ട് കണ്ണൂർ വിഷന് ഞാൻ എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കാം ജനാധിപത്യത്തിൽ ഏറ്റവും ശക്തിമത്ത ഒരു ഘടകം വിയോജിക്കാനുള്ള അവകാശമാണ് ഈ വിയോജിപ്പിനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇപ്പം ഇന്ത്യ മുഴുവൻ നടത്തുന്ന പോരാട്ടം ഈ പറയുന്ന എല്ലാ കാര്യവും ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരുന്ന കാര്യങ്ങൾ അത് അതിൻ്റെ നല്ല സെൻസിലെടുക്കുന്നവരും അതല്ലാത്ത സെൻസിലെടുക്കുന്നവരും ഒക്കെ ഉള്ളൊരു പഞ്ചായത്തിൽ ജനങ്ങൾ പലവിധമാണ് ബഹുജനം പലവിധം വളവട്ടം പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഒരു ഒറ്റ മൂല്യമുണ്ട് നമ്മൾ ഈ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പറയുന്നവർ പലപ്പോഴും പരിഹാരം പറയാറില്ല ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരവും കൂടി ഉണ്ടാവും വളവട്ടം പഞ്ചായത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും തീരാനുള്ള ഒറ്റ മൂല്യം ഈ ഭരിക്കുന്നവർ അത് ഏത് പാർട്ടി ആവട്ടെ ആര് പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി ഒരു ജനകീയ വിഷയത്തിൽ ജനങ്ങളെ മുഴുവനും വിളിച്ചു ചേർക്കാനും ബോർഡിന് പഞ്ചായത്ത് ബോർഡിന് മുമ്പ് ഏത് വിഷയമാവട്ടെ സി ആർ സി എഡ് ആവട്ടെ മാലിന്യ പ്രശ്നമാവട്ടെ ജനങ്ങളതിൽ പങ്കാളിയാണല്ലോ പഞ്ചായത്ത് കൊണ്ടുപോയിടുന്ന മാലിന്യങ്ങളൊന്നും പക്ഷെ ജനങ്ങളെ നല്ല മനസ്സോടുകൂടി എല്ലാ വിഭാഗത്തെയും ഈ രാഷ്ട്രീയക്കാരല്ലാത്തവരുടെ പൗരത്വം റദ്ദൊന്നും ചെയ്യാതെ അവരെയും കൂടി വിളിച്ചു ചേർത്തിട്ട് പഞ്ചായത്ത് ബോർഡിനും വർക്കിംഗ് ഗ്രൂപ്പിനും പുറത്ത് ഈ നാടിൻ്റെ അറിയുള്ള നമ്മുടെ സഹവും എനിക്കിപ്പോൾ നമ്മുടെ വളരെ ഞാൻ സുത്യർഹമായ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയ കളയുദ്ധ ശ്രൂഫ്ഖയും നമ്മുടെ കെ സി ഒക്കെ ഉള്ള ഇവരുടെ കഴിവുകൾ അവരുടെ ദീർഘവീക്ഷണങ്ങൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി പത്തിൽ നിർമ്മൽ പുരസ്കാര പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും നാല് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് പാരിശികം വാങ്ങുകയും ചെയ്ത പഞ്ചായത്താണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വൃത്തിയായിട്ട പഞ്ചായത്തായിട്ട് മാറിയിട്ടുള്ളത് ഓരോ വിഷയം എടുത്തിട്ട് പറയണമെന്നില്ല രണ്ടായിരത്തിൽ ഇപ്പം ആയിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായി കയറിയ രണ്ടര വർഷക്കാലം തന്ന ആദ്യത്തെ ഓഫർ ആധുനിക അറിവ്ശാലയും പഴയ ബസ് സ്റ്റാൻഡും രണ്ട് രണ്ടിപ്പോഴും ആ അവസ്ഥയിൽ തന്നെയുള്ളത് അതിൻ്റെ കാരണങ്ങൾ ചകഞ്ഞു പോയി കഴിഞ്ഞാൽ വിമർശനമാവും ആരോഗ്യ വകുപ്പിൻ്റെയും മീറ്റ് സെൽഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇവിടെ ആധുനിക അറിവ്ശാല പറ്റില്ല ഗ്രാമീണ അറിവ് മാത്രമേ പറ്റൂ എന്ന റിപ്പോർട്ട് പാലിക്കാതെ ആദ്യം വാങ്ങേണ്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ശുചിത്വ മിഷനിൽ പിന്നെ പോകുന്നതൊക്കെ ചെയ്യുന്ന ആന മണ്ഡലത്തലങ്ങളുടെ ദുരന്ത ഫലമാണത് ആധുനിക ഇനി ഇവിടെയോ തീരദേശത്ത് രണ്ട് പ്രോജക്റ്റ് നടത്തിയിട്ടുണ്ട് ഇതേ തീരദേശത്ത് ഒന്ന് എം എം പിയുടെ ഫണ്ടിലുള്ള പാർക്കാണ് ഒന്ന് പഞ്ചായത്തിൻ്റെ നിർമ്മൽ പുരസ്കാര ഫണ്ടിൻ്റെ രണ്ടര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള വെള്ളമില്ലാത്ത കംഫർട്ട് സ്റ്റേഷനാണ് ആ സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിട്ടില്ല എം എൽ എയുടെ ഫണ്ടിന് എം എൽ എ ആകെ ആവശ്യപ്പെട്ടത് ഇവിടെ നടന്ന എം പിയുടെയും മുൻകാല എം പിയുടെയും എം എൽ എമാരുടെയും പ്രവർത്തനം നടന്നതിൻ്റെ ഏകരേഖയാണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല നമ്മൾ ആദ്യം കാണിക്കേണ്ടത് സന്നദ്ധതയാണ് നമ്മൾ ഈ പുറമ്പോളി ചോണ്ട് ഈ തോടിനെ സ്ലാബ് ഇട്ടിട്ട് നമുക്ക് മാലിന്യങ്ങൾ മറക്കാം പക്ഷേ ആ മാലിന്യങ്ങൾ ഒരു കാലത്ത് വലിയ തിരിച്ചടിയായിട്ട് രഘുധരനൊക്കെ ഉള്ള സമയത്ത് ഈ തോട് ഇതിനേക്കാളും വല്ല അവസ്ഥയിൽ നിന്നാണ് ശുചീകരിച്ചിട്ടുള്ളത് പൊതുജനങ്ങളെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുത്തില്ലല്ലോ കാര്യം പൊതുജനങ്ങളെ ആ ചെളിയിലേക്ക് ഇറക്കാനുള്ള അവരതിലേക്ക് സഹകരിപ്പിക്കാനുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങളെടുത്തുള്ളത് ഞങ്ങൾ ജനങ്ങൾ പഞ്ചായത്തിനോട് പറയും പഞ്ചായത്ത് പ്രശ്നങ്ങൾ എം എൽ എനോടും എം പിന്നോടും പറയാം പഞ്ചായത്തിൻ്റെ പക്കൽ തൊണ്ണൂറ്റിയാറിന് ശേഷം ഒരു സമഗ്ര വികസന രേഖ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ പഞ്ചായത്തിൻ്റെ മുന്നിൽ മാലിന്യം ആരോഗ്യം ശുചിത്വം അറവുശാല മുതലായ ജനകീയ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ കയ്യിൽ എളുപ്പമൊന്നുമല്ല തോട് കോരുന്നത് അതിൻ്റെ മാലിന്യം എന്ത് ചെയ്യും ഇവിടെ സ്ഥലം ഇല്ലാത്തടുത്ത് മാലിന്യം ശേഖരിക്കാം ആ അജൈവ മാലിന്യമൊക്കെ നമുക്ക് കൊടുക്കുക അജൈവ മാലിന്യങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ സ്ഥലമില്ല പക്ഷേ ജനങ്ങളെടുത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ട് തോട് കോരൽ ഈ ചെളി എന്ത് ചെയ്യുമെന്നതൊരു ചോദ്യം പക്ഷേ അത് നിങ്ങൾ ജനങ്ങളോട് ചോദിക്കൂ ഞങ്ങളൊക്കെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനത്തിൽ ഒരു രാഷ്ട്രീയം ഇല്ല അപ്പോൾ ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനായതുകൊണ്ടാണ് ഇന്നിവിടെ അനുഭവിക്കേണ്ടി വന്നതും ഞങ്ങൾ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാണ്ട് പഞ്ചായത്തിനോടൊപ്പം നിന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുകയും സഹകരിപ്പിക്കുന്നതായാൽ യാതൊരു മുൻധാരണവും വൈര്യാഗ്യവും വ്യക്തിപരവും ഒന്നുമില്ലാതെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പ്രതികരണ വേദിയും സിറ്റിയസൺ കൗൺസിൽ സമർപ്പിക്കുമെന്ന് ഉറപ്പ് എന്നുകൊണ്ട് ഈ വാക്കുകൾ ജനങ്ങളോട് ആലോചിക്കാൻ പദ്ധതികൾ എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പുകൾക്കും വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ട് ഓരോ പ്രൊജക്റ്റിനും വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്നിട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ഗ്രാമസഭകളിലൂടെ വരുന്ന നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ സം കൂടിയാലോചന നടത്തി ആ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷം ഭരണസമിതി അംഗീകരിച്ചിട്ടാണ് പ്രൊജക്റ്റുകളൊക്കെ നടക്കാക്കുന്നത് അല്ല നാട്ടുകൂട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലെ എല്ലാ ജനങ്ങളും വിളിച്ചുകൊണ്ട ബാധ്യതയും നമുക്കില്ല നമുക്കുള്ള ബാധ്യത ഗ്രാമസഭകൾ വിളിക്കുക എന്നാണ് ഈ അടുത്ത വലത്തെ പ്രൊജക്റ്റിന് ഗ്രാമസഭകൾ ആദ്യം വരാൻ പോകുന്നുണ്ട് ആ ഗ്രാമസഭയുടെ നിർദ്ദേശാനുസരണമാണ് വർക്കിംഗ് ഗ്രൂപ്പുകൾ അത് ചർച്ച ചെയ്യുന്നത് ആ രീതിയിൽ മാത്രമേ നമുക്ക് എല്ലാ പഞ്ചായത്തുകളും തന്നെ നടക്കുന്നു നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നടക്കുന്ന ഈ രീതി തന്നെയാണ് പിന്നെ പിന്നെ നബീ നബീ സൂചിപ്പിച്ച വേറൊരു കാര്യമാണ് സിയാസറ്റ് വിഷയമായിട്ട് ഈ ഏഴാം തീയതി കളക്ടറേറ്റിൽ നടന്ന കോൺഫറൻസുമായി ബന്ധപ്പെട്ടിട്ട് സിയാസറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ല അതായത് മര മരട് വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഓർഡർ വന്നപ്പോൾ ഗവൺമെൻറ്റ് തന്നെയാണ് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അയച്ചിട്ട് സിയാസെറ്റിൽ നിൽക്കുന്നതായ കെട്ടിടങ്ങളുടെ സ്കെച്ച് തയ്യാറാക്കിയത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവരോട് പോയി പോയിന്നേ ഉണ്ടായിരുന്നുള്ളൂ അവർ സ്കെച്ച് തയ്യാറാക്കി ആ സിയാസറ്റിൽ വരുന്നതായ പ്രദേശങ്ങൾ അവർ തന്നെ കണക്കാക്കിയിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ട് അവർ രണ്ടാഴ്ച മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു കലക്ടറേറ്റിൽ പക്ഷെ ആരും അറിയിച്ചില്ല പത്രത്തിലാമൻ്റെ പരസ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആരും അറിയിച്ചിരുന്നില്ല ഞങ്ങൾ അവരറിയില്ല പക്ഷെ ആ മീറ്റിങ്ങിൽ ആരും പങ്കെടുക്കാത്ത കൊണ്ടാണ് ഏഴാം തീയതിക്ക് രണ്ടാമതും മീറ്റിംഗ് വെച്ചത് ഏഴാം തീയതിത്തെ മീറ്റിംഗ് തന്നെ ഞങ്ങൾ അറിയുന്നത് അവർ ലിസ്റ്റ് ഞാൻ ഞങ്ങൾക്ക് അയച്ചുതരാ ചെയ്തത് ആ ലിസ്റ്റിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ലിസ്റ്റ് അതാത് പഞ്ചായത്ത് മെമ്പർമാർക്ക് കൊടുത്തിട്ട് ആ മെമ്പർമാരോട് ആ വീട്ടുകാരെ അറിയിക്കാനേ പറഞ്ഞില്ല അവരെന്ത് കൊണ്ടുപോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരും പറഞ്ഞിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് നാല് അഞ്ച് വാർഡുകളിലാണ് ആ ലിസ്റ്റിൽ പെടുന്ന ആളുകൾ വന്നത് ആ മെമ്പർമാർക്കൊക്കെ കംപ്ലീറ്റ് ലിസ്റ്റും കൊടുത്തിരുന്നു ആ മെമ്പർമാർ ആ വീടുകളിൽ പോയിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവരോട് തന്നെ എന്ത് കൊണ്ടുപോകണമെന്നോ അല്ല അതിൽ വേറെ വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പോകാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല പോകാൻ നമുക്ക് പറ്റേയില്ല കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് വിളിക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഇടപെടാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇടപെടാൻ പറ്റും എവിടെ മറ്റു രീതിയിലേയും ഇടപെടാൻ പറ്റുള്ളൂ ഇത് അദാലത്താണ് വെച്ചിരിക്കുന്നത് അദാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയേണ്ട വേദികളാണ് അദാലത്തുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറയേണ്ട വേദികളല്ല അദാലത്തുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോകേണ്ട വേദികളിൽ ഞാൻ തീർച്ചയായിട്ടും പോയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയും പറഞ്ഞിട്ടുമുണ്ട് മറ്റു വേദികളിൽ ഞാൻ ഇ പി ജയരാജനുള്ള ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ ഒരു വേദി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അതായത് നമ്മുടെ പുഴക്കരിയൊക്കെ സർവേ എടുത്തിട്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞ പ്രശ്നം വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരിക്കണം ഞാൻ ഫ്ലൈവുഡ് വ്യവസായം മുഴുവനും മര മരവ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മരം പുഴയിലേക്കൂടെ ഒഴുകിക്കൊണ്ട് മാത്രമേ അവർക്ക് വ്യവസായം നടത്താൻ പറ്റുള്ളൂ അല്ലാതെ വ്യ വ്യവസായം അവർക്ക് മരവ്യവസായം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ജലാസാരെ ചോദിച്ചത് വളവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ അനുകൂലിക്കുന്നതാണ് കാരണം മരവ്യവസായം നടക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെ മര ഒഴുകി കൊണ്ടുവരാൻ പറ്റുള്ളൂ വളരെ എത്രയോ നൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമാണ് വളവട്ടനൊരു മരവ്യവസായ കേന്ദ്രം കൂടിയായിരുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ രീതിയിലേ സാധിക്കുള്ളൂ അത് കയ്യേറ്റം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പണ്ട് ലീസിന് കൊടുക്കുമായിരുന്നു അപ്പോൾ ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് ലീസിന് കൊടുക്കുന്നത് നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അത് വീണ്ടും ലീസിന് കൊടുക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ നിർദ്ദേശിച്ചത് ജയരാജൻ ജയരാജൻ്റെ മിനിസ്റ്റർ അത് അംഗീകരിക്കുകയും അദ്ദേഹം അവിടെ ഓർഡർ ഇടുകയും ചെയ്തു അവിടെ അതായത് മരവ്യവസായത്തിന് മരം കൊണ്ടുവരുന്ന കുഴയിൽ കൂടി അത് കയ്യേറ്റമായിട്ട് കാണാൻ പാടില്ലെന്നും അത് ലീസിന് എടുക്കുന്ന നടപടികൾ ഗവൺമെൻറ്റിൽ കൂടി ശ്രദ്ധപ്പെടുത്താമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെ അന്ന് ഫ്ലൈവുഡ് വ്യവസായത്തിൻ്റെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നത് നമ്മൾ നമ്മുടെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല അത് തീർച്ചയാണ് അവരെ കൂടെ നിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്

കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ചർച്ച ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് നാട്ടുകൂട്ടം ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു നാട്ടുകൂട്ടവുമായി അടുത്ത ആഴ്ച മറ്റൊരു പഞ്ചായത്തിൽ കാണാം നന്ദി നമസ്കാരം